റേഡിയോ മലയാളം എഴുത്തുമുറി. നമസ്കാരം. റേഡിയോ മലയാളം എഴുത്തുമുറിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നോവലിസ്റ്റും സംവിധായകനുമായ രാജ് നായരാണ്. സ്വാഗതം സർ. നന്ദി. റേഡിയോ മലയാളത്തിൽ പങ്കെടുക്കുന്നതിൽ എന്നും എനിക്ക് സന്തോഷം മാത്രം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സാഹിത്യകാരനായ തകഴിയുടെ കൊച്ചുമകനാണല്ലോ താങ്കൾ. നമുക്ക് മുത്തച്ഛനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. തകഴി ശിവശങ്കരപ്പിള്ള എന്ന അപ്പൂപ്പനെ പറ്റി ആണ് ആദ്യത്തെ ചോദ്യം എന്നോട്. എപ്പോഴും എന്റെ സാഹിത്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും അതാണ് ആദ്യത്തെ ചോദ്യം. അതിൽ സന്തോഷമേ ഉള്ളൂ. ഏതൊരു കൊച്ചുകുട്ടിക്കും അപ്പൂപ്പൻ എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള എൻ്റെ അപ്പൂപ്പനാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തിയോട് ഒരു പ്രത്യേക മമതയുണ്ട്, ഒരു താല്പര്യമുണ്ട്, ഒരു ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ എനിക്കും. അപ്പോൾ തകഴി എന്ന ഗ്രാമത്തിലെ തകഴി ശിവശങ്കരപ്പിള്ള എന്ന എൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കാത്ത എന്ന് വിളിച്ചിരുന്ന കമലാക്ഷിയമ്മ, എൻ്റെ പ്രിയങ്കരിയായ അമ്മൂമ്മ, അവരെല്ലാം എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും എന്ന രീതിയിൽ കാണുക. പിന്നെ മറ്റൊരു വശം, തകഴി ശിവശങ്കരപ്പിള്ള എന്ന എഴുത്തുകാരൻ എന്ന വിശ്വ സാഹിത്യകാരൻ. പക്ഷേ ഒരു ഒരു കാലഘട്ടത്തിൽ, അതായത് വളരെ കൊച്ചായിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത കാലത്ത്, എല്ലായിടത്തും ഓടി നടക്കുന്ന, പറമ്പിലും പാടത്തും ഒക്കെ ഓടി നടക്കുന്ന ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും അത്രയേ ഉള്ളൂ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഗ്രാമമാണ് എൻ്റെ തകഴി. ഞാനവിടെ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം അവിടെയാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ശങ്കരമംഗലം എന്ന കുടുംബം, ഇപ്പോൾ ആ ശങ്കരമംഗലം എന്ന കുടുംബം ആണ് തകഴി സ്മൃതി അല്ലെങ്കിൽ തകഴി മ്യൂസിയം ഇരിക്കുന്ന ആ വീട്. ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷേ അപ്പൂപ്പനെ പറ്റി പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഒരു കുട്ടനാടൻ അപ്പൂപ്പൻ, ചെരുപ്പും ഷർട്ടും ഒന്നുമില്ലാതെ വീട്ടിൽ അകത്ത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ വെറും നീളത്തിലൊരു തോർത്ത് മാത്രം ഉടുത്ത് നടക്കുന്ന മനുഷ്യൻ. അതെന്നും അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് കൊച്ചിലെയൊക്കെ എപ്പോഴും അപ്പൂപ്പൻ നടപ്പാണ്, എല്ലായിടത്തും നടന്ന് പോകുന്ന ആൾ, പബ്ലിക് ബസ്സുകളിൽ കയറിയും നടന്ന് മാത്രം സഞ്ചരിച്ചിരുന്നൊരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. അത് കഴിഞ്ഞ് ഒരു എനിക്ക് 9-10 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ വായനയിലോട്ടൊക്കെ പതുക്കെ ആകൃഷ്ടനാകുന്നത്. അക്കാലത്താണ് ഈ ഒറ്റമുണ്ടും തോർത്തു കൊടുത്ത് നടക്കുന്ന മനുഷ്യൻ വെറുമൊരു അപ്പൂപ്പനല്ല എന്നെനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പോൾ മുതൽ ആവണം എനിക്ക് മറ്റൊരു മുഖം അപ്പൂപ്പനുണ്ടാകുന്നത്. അത് നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു പരിണാമം, അത്രേ ഉള്ളൂ. അത് എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. അതായത് അപ്പൂപ്പൻ എന്നും അപ്പൂപ്പൻ തന്നെ, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു മുഖം, തകഴി ശിവശങ്കരപ്പിള്ള എന്നൊരു മുഖം ഉണ്ടാകുന്നു. പിന്നെ അന്നൊക്കെ എവിടെ പോയാലും എന്നെയും കൂട്ടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയുന്നത് സാഹിത്യ സദസ്സുകളിലേക്ക്. അങ്ങനെയാണ് ഞാൻ കേരളം മുഴുവൻ കാണുന്നത് തന്നെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൊച്ചിലെയൊക്കെ അപ്പൂപ്പൻ്റെ കൂടെ ഒരുപാട് നാൾ അവിടെ ഇവിടെ എല്ലാം പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് എന്നെ സ്കൂളിൽ ഞാനൊരു ആഴ്ചപ്പതിപ്പ് ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അതിലെനിക്ക് കുടുംബത്തിൽ പലർക്കും അതിൽ ഇത്തിരി ആകാംക്ഷയുണ്ടായിരുന്നു, അതായത് എൻ്റെ പഠനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അത് നാച്ചുറലാണ്. പക്ഷേ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ആ മുഖത്തിന് വീണ്ടും ഒരു മാറ്റം വരികയാണ്. ഞാൻ ആദ്യത്തെ കവിത 10-ാം വയസ്സിൽ എഴുതുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ആ മുഖത്തിന്, തകഴി ശിവശങ്കരപ്പിള്ള എന്ന സാഹിത്യകാരൻ്റെ മുഖത്തിന് മറ്റൊരു മുഖം ഞാൻ കണ്ടു. അതായത് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു ഭീതിയാണ്. അതായത് അയ്യോ, ഇത്രയും അക്ഷരങ്ങൾ എഴുതിയ, ഇത്രയും പുസ്തകങ്ങൾ എഴുതിയ മഹത് വ്യക്തിത്വത്തിൻ്റെ കൂടെ ആ വീട്ടിൽ ഒരു മൂലയ്ക്ക് അക്ഷരത്തെറ്റോടുകൂടി മലയാളത്തിൽ എന്തൊക്കെയോ കുറിച്ചു വെക്കുന്ന ഒരു വികൃതി ചെറുക്കൻ, അവൻ മറ്റൊന്നുമല്ല ആ പ്രായത്തിൽ. പിന്നെ മറ്റൊരു കാലഘട്ടമാണ്, നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലമല്ലല്ലോ, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഒരു ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് എല്ലാം മറച്ചു വെക്കേണ്ടിയിരുന്നു. അതായത് നമ്മൾ ഇതൊന്നും ആരോടും പറയാൻ, കവിത എഴുതിയാൽ തലയണക്ക് അടിയിൽ തന്നെ ഇരുന്നു കവിത, മറ്റേ ആരെയും കാണിക്കാനോ അതിനെപ്പറ്റി പറയാനോ ഒക്കെ ഭയമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട്, എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ആദ്യം എഴുതിയ കവിത അതൊരു ചെറിയ പ്രസിദ്ധീകരിച്ച് വരികയൊക്കെ ചെയ്തതാണ്. പക്ഷേ അതും അപ്പൂപ്പനെ ഇനോ കാണിക്കുക എന്നുള്ളതൊന്നും നമുക്ക് വിചാരിക്കാൻ വയ്യാത്തൊരു ഒരു ഒരു ലെവലിലാണ്. പക്ഷേ അപ്പൂപ്പൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അത് പതുക്കെ പതുക്കെ മാറി. പിന്നെ ഞാൻ കോളേജിലായപ്പോൾ ഞങ്ങളൊരു മാസിക നടത്തിയിരുന്നു, മുഖോര എന്ന പേരിൽ. ആ മാസികയുടെ പേരിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളുടെ തകഴിയിൽ പോയി എൻ്റെ സുഹൃത്തുക്കൾ അപ്പൂപ്പനെ ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ, ആലപ്പുഴയിലുള്ള വീട്ടിലിരുന്ന് ഇൻ്റർവ്യൂ ചെയ്തൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറി. പിന്നെ അത് മനസ്സിലായി ഞാൻ എഴുതും. അതായത് കോളേജ് മാഗസീനിലൊക്കെ എൻ്റെ കവിതകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അപ്പോഴാണ് അപ്പൂപ്പന് അത് എൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നതും, എന്നെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സാഹിത്യത്തിൽ നിന്ന്
എന്നെ എങ്ങനെയെങ്കിലും ഇനോ മാറ്റി പാർപ്പിക്കണം എന്ന് അപ്പൂപ്പന് തോന്നിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, സാഹിത്യം കൊണ്ടൊന്നും നേടാനൊക്കില്ല എന്നുള്ള സ്വാർത്ഥമായ ഒരു അപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ഒരു വീക്ഷണം എന്ന് ഞാനതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതെന്ന് വെച്ചാൽ ഒരു അപ്പൂപ്പനെ പറ്റി ഒരു പുസ്തകം എഴുതാനുണ്ട്, അത് നമുക്ക് മറ്റൊരു അവസരത്തിലാകാം. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നു എന്ന് വിചാരിക്കട്ടെ. ഒരു എഴുത്തുകാരനാകണമെന്ന് താങ്കൾ സ്വപ്നം കണ്ട ആദ്യകാലത്തെ കുറിച്ചൊന്ന് പറയാമോ? പ്രത്യേകിച്ചും വീട്ടിലെ സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു? ഞാൻ വളരെ കൊച്ചിലേ മുതൽ, എൻ്റെ ഓർമ്മ തുടങ്ങുന്ന കാലം മുതലേ എനിക്ക് അസുഖങ്ങൾ എപ്പോഴും കൂടെ കൂട്ടിനുണ്ടായിരുന്നു. പനി പിടിച്ച് കട്ടിലെ കിടക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ മെലിഞ്ഞിട്ട് ആരോഗ്യം അത്ര ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. അതിൻ്റെ ഒരു പതുക്കെ പതുക്കെ പതുക്കെ, അത് ഞാൻ വളരെ കൊച്ചായിരുന്നു, ഇപ്പം അഞ്ചോ ആറോ ഏഴോ വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ചില അസുഖങ്ങൾ വന്നിട്ട് മുറിയിൽ കിടക്കുന്നത്, എനിക്ക് വെളിച്ചം കാണാൻ കഴിയാത്തൊരു ഫോട്ടോഫോബിയ പോലുള്ളൊരു ഒരവസ്ഥാവിശേഷവും ഒക്കെ വരുന്നതും, വീട്ടുകാരൊക്കെ അതിനെപ്പറ്റി ഒത്തിരി ഭയക്കുന്നതും ഒക്കെ. അപ്പോൾ ജനലുകളൊക്കെ അടച്ച് കതവ് അടച്ച് ഇരുണ്ട മുറിയിൽ കിടക്കുക, അങ്ങനെയുള്ള ഒരു ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ കരകയറി കഴിയുന്ന സമയത്ത് ഒരു 9 വയസ്സായിരിക്കണം. അന്നെനിക്ക് അറിയാം അതൊരു ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമോ അവസ്ഥാവിശേഷമായിരുന്നു. സത്യം പറഞ്ഞാൽ അതായത് എന്തോ സംഭവിക്കുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു ഓറ എറൗണ്ട് യു. ഇനി നമ്മുടെ നമുക്കറിയാം നമ്മുടെ ചുറ്റിനും എന്തോ ഈ കഥകളിലൊക്കെ വായിച്ചിരിക്കുന്ന പോലെ ഒരു പൈശാചികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ ഒരു മാന്ത്രിക ശക്തിയോ എന്തൊക്കെയോ ശരീരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു, തൻ്റെ കൂടെ നടക്കുന്നു എന്നൊക്കെയുള്ള ഒരവസ്ഥാന്തരം. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അന്നൊക്കെ ഞാൻ ഞങ്ങളുടെ വീടിന് മുന്നിൽ ഒരു പേരമരമുണ്ട്, ഞാൻ ആ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി ഇരിക്കുമായിരുന്നു. അത് ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ ഓടുകൾക്കും അപ്പുറം ഉയരത്തിൽ എത്തി നിൽക്കുന്ന ഏറ്റവും മുകളിലത്തെ ശാഖയിൽ കയറി ഇരിക്കുമായിരുന്നു. ഞാൻ വളരെ മെലിഞ്ഞതായിരുന്നു, അതുകൊണ്ട് പേരമരത്തിന് എന്നെ താങ്ങാം. ആ കാലത്ത് ഞാൻ ആ പേരമരത്തിൽ നിന്ന് വീഴുകയും ചെയ്തു, ഏറ്റവും മുകളിൽ നിന്ന്. ആ വീഴ്ച ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ വീഴ്ച കഴിഞ്ഞ് എൻ്റെ നടുവടിച്ച് വീഴുകയാണ് ചെയ്തത്. പലരും പറഞ്ഞ് എൻ്റെ എല്ലാം നട്ടെല്ലൊടിഞ്ഞു പോയി എന്ന് വരെ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ കട്ടിലെ കിടന്ന കുറേ നാളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇരുണ്ട മുറിയും ഏകാന്തതയും ചിന്തിക്കാൻ സ്വന്തം മനസ്സുമായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ ഒരുപാട് കൂടിയൊരു കാലം, 9 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് എനിക്കറിയാം എന്തോ വരുന്നുണ്ട് എന്നുള്ള ഒരു വാണിംഗ് മനസ്സിലുണ്ട്. അതെന്താണ് എങ്ങനെയാണ് അറിയില്ല. അന്ന് ഞാൻ ചെറുതായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു അവിടെ ഒരു അപകടം നടക്കുകയും 2-3 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അതിൽ എൻ്റെ അനിയത്തിയും ആ അപകടത്തിൽ പെട്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ കവിതയായിട്ട്, അതായത് ആ അതൊരു ഇൻസിഡൻറ്റ്, അതൊരു നിയതി അല്ലെങ്കിൽ അതൊരു കാരണമായി, ഇത്രയേ ഉള്ളൂ. അങ്ങനെ 4-5 വരികൾ എഴുതുന്നത്, അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. പക്ഷേ ആദ്യം എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു എഴുത്ത് നമുക്ക് അക്ഷരമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനെ അക്ഷരമായിട്ടൊരു കടലാസിൽ എഴുതി വെക്കാൻ കഴിയുക, അത് നമ്മളെ നോക്കുക, അത് വീണ്ടും നമുക്ക് വായിക്കാൻ കഴിയുക എന്ന് പറയുന്ന പോലൊരു ഒരു സുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നേ വരെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അത് വെളിയിൽ പറയാനും പറ്റില്ല. വെളിയിൽ ആരോടും പറയാൻ വയ്യാത്ത ആ കൊച്ചു മനസ്സിൽ, 9-10 വയസ്സുകാരൻ്റെ മനസ്സിൽ വ്യഥയായിരുന്നു തുടക്കം മുതൽ. അതായത് ഇതെങ്ങനെ ഞാൻ ഇതിൻ്റെ ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കാം, നാണമാണല്ലോ, ഭയങ്കര നാണം കുണുങ്ങിയായിരുന്നു ഞാൻ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ധൈര്യം കിട്ടി. പിന്നെ കടലാസിൽ പേന ഉപയോഗിച്ച് എഴുതുക, പെൻസിൽ കൊണ്ട് എഴുതുക എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെ മനസ്സിൽ തോന്നുന്നതിനെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വിശ്വാസം വന്നുകൂടുകയാണ്. അങ്ങനെ അല്ലറ ചില്ലറ കവിതകളിലാണ് തുടക്കം. ചെറിയ ഞാൻ ഒരുപാട് നീളത്തിൽ കവിതകൾ ഒരിക്കലും എഴുതിയിട്ടില്ല, വളരെ ചെറിയ കവിതകൾ. പക്ഷെ അന്ന് എൻ്റെ ആലപ്പുഴ, തകഴി, കരിമാടി, അമ്പലപ്പുഴ സ്ഥലങ്ങളിലെല്ലാം അന്നൊക്കെ കവിയരങ്ങ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എല്ലായിടത്തും കവിയരങ്ങുകൾ ഒത്തിരി നടന്നിരുന്നു. എല്ലാ വീക്കെൻഡിലും കവിയരങ്ങൾ എല്ലായിടത്തും കുട്ടനാട്ടിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അന്നൊക്കെ അങ്ങനെ ഞാൻ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞൊരു കവിയായി കവിയരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. അതിന് കാരണം അന്ന് അവിടെ ആലപ്പുഴയ്ക്ക് അടുത്ത് കളർവോട്, പഴവീട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ കുറേ കവികൾ ഉണ്ടായിരുന്നു. അന്ന് പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അന്നൊക്കെ അവരെല്ലാം കവിത എഴുതുന്നത് വൈകുന്നേരം അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ കടപ്പുറത്തോ പോയിരുന്ന് അതിനെപ്പറ്റി അത് ഉറക്കെ വായിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നൊരു കാലമാണ്. അങ്ങനെയാണ് ഞാൻ ഒരു ചെറിയ കവിയാകുന്നത്. അപ്പോൾ അന്ന് എൻ്റെ
ജ്യേഷ്ഠ സഹോദരനാണ് ഇപ്പോഴത്തെ സിനിമ സംവിധായകനും സിനിമാ നടനും മികച്ച തിരക്കഥാകൃത്തുമായിട്ടുള്ള രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കർ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്, കസിനാണ്. അപ്പോൾ രഞ്ജി ചേട്ടനാണ് എൻ്റെ ആദ്യത്തെ കവിതകളൊക്കെ തിരുത്തുകയും മറ്റും ചെയ്തിരുന്നത്. രഞ്ജി പണിക്കർ അന്ന് കവിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുന്നവരെ ആലപ്പുഴയായിരുന്നു ഞങ്ങളെല്ലാവരും കവികളും കവിതകളും ഒക്കെ അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ പിന്നെ ഒത്തിരി സുഹൃത്തുക്കളായി. പിന്നെ ഞാൻ എനിക്കന്ന് 12 വയസ്സ് എൻ്റെ കൂടെ നടക്കുന്നവർക്ക് 50-60 വയസ്സുള്ളവരുണ്ടായിരുന്നു. അതായ ഒരു ഗുണവും ദോഷവും, ബിക്കോസ് അന്നത്തെ കാലത്ത് എനിക്ക് വായനയ്ക്ക് ഇന്ന പുസ്തകം വായിക്കാവൂ എന്നുള്ള ഒരു നിയമമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സെലക്റ്റീവാണ് വായിക്കാൻ. എനിക്ക് എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും. അപ്പോൾ അന്നൊക്കെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, വളരെ വേൾഡ് ക്ലാസിക്കുകളും ഗ്രീക്ക് മിത്തോളജിയൊക്കെ നമ്മൾ അന്ന് സംഘം കൂടി ഇരുന്ന് പറയുകയും വായിക്കുകയും ചർച്ച ചെയ്യുകയും, അതെൻ്റെ സുവർണകാലം തന്നെയായിരുന്നു, അതിൽ സംശയമില്ലാത്ത കാര്യം. പക്ഷെ അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അന്ന് അത് കവിതകൾ മാത്രം, കവിതയും എഴുത്തും വായനയും മാത്രമുള്ള ഒരു തലച്ചോറ്. അതാണ് ഇന്നും. പക്ഷെ അതുകൊണ്ട് ജീവിതമാവില്ല എന്നുള്ള ഒരു എല്ലാവരുടെയും പ്രഷർ കാണുന്നവരെല്ലാം അത് വേണ്ട, അത്രയും മതി, അതിൻ്റെ ആവശ്യമില്ല, നീ കവിയായിട്ടൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു ആൻറ്റി സോഷ്യൽ ഒരു ഇഫക്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ, കവിയായിട്ട് അന്ന് നടക്കുക എന്ന് പറയുന്നത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ എല്ലാ കവികളും മദ്യപാനികളായിരുന്നു. സിഗരറ്റ് വലിച്ചിരുന്നു, മദ്യപിച്ചിരുന്നു ഒരുപാട്. ഞാൻ ഈ 12 വയസ്സുള്ളവൻ അവരുടെ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരു ചീത്ത കൂട്ടുകെട്ടാണ് അപ്പം അന്ന്. അങ്ങനെ എൻ്റെ എഴുത്തിൻ്റെ തുടക്കം, എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ സത്യം പറഞ്ഞാൽ വളർന്ന് പന്തലിച്ച് വളരെ മനോഹരമായിരുന്ന ആ ഒരു കാലഘട്ടം ആയിരുന്നു എനിക്ക് വായനയുടെയും എഴുത്തിൻ്റെയും. പക്ഷെ പെട്ടെന്ന് അത് ഇനി ചെതറിപ്പോയി അതിൻ്റെ നാച്ചുറലി, ബിക്കോസ് അന്നത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ കൂടെ നടന്നിരുന്ന അന്ന് കവിത എഴുതിയിരുന്ന ആരും കവികളാവുകയോ വലിയ അറിയപ്പെടുന്ന കവികളായില്ല. അവരെല്ലാം മനോഹരമായ കവിതകൾ എഴുതിയിരുന്നവരാണ്. പക്ഷേ ഞാൻ പറയാണ്, അപ്പോൾ അന്നൊരു ആ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണത്. ഇത്തരം ഒന്നും കൂടെ പറഞ്ഞാൽ, അതെ, ഞാനൊരു 9-10 വയസ്സ് മുതൽ അന്നൊന്നും എന്നോട് ആരും ചോദിച്ചില്ല. അന്ന് ആ 9 വയസ്സുകാരനോടോ 10 വയസ്സുകാരനോടോ ആരെങ്കിലും തോളത്തൊന്ന് തട്ടിയിട്ട് മോനെ നിനക്ക് ആരാവണം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അവരോട് തല ഉയർത്തി അവരുടെ കണ്ണുകളിൽ നോക്കി തന്നെ പറഞ്ഞേനെ എനിക്ക് ഒരു എഴുത്തുകാരനാവണം, പീരിയഡ്. മറ്റൊന്നുമില്ല. ആ ഒരൊറ്റ ആഗ്രഹമേ അന്നും ഇന്നും എനിക്കുള്ളൂ. അതാണ് അതിനുള്ള ഉത്തരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ആഹാ ചേച്ചി, സാരി കൊള്ളാലോ. സാരിയിലും അക്ഷരങ്ങളോ? മലയാളം അക്ഷരങ്ങൾ എഴുതിയ സാരി എവിടുന്ന് കിട്ടി? എനിക്കും വേണം. ആഹാ രമ്യ, ഞാനിത് നമ്മുടെ മലയാളം മിഷന്റെ സുവനീർ ഷോപ്പിൽ നിന്ന് ഓൺലൈനായി വാങ്ങിയതാ. സാരി മാത്രമല്ല, മലയാളം അക്ഷരം എഴുതിയ ടീഷർട്ടുകൾ, രസകരമായ മഗ്ഗുകൾ, ബാഗുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ ഭാഷ ഇനി നടപ്പിലും ഉടുപ്പിലും എല്ലാം നാലാൾ അറിയട്ടെ. മലയാളം മിഷൻ സുവനീർ ഷോപ്പ്, മലയാളം അണിയൂ, മലയാളിയാകൂ. മലയാള മിഷൻ സുവനീർ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ മലയാള മിഷനുമായി ബന്ധപ്പെടൂ. നമ്പർ 8078920247. റേഡിയോ മലയാളം എഴുത്തുമുറിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നോവലിസ്റ്റും സംവിധായകനുമായ രാജ് നായരാണ്. താങ്കളുടെ നോവലിലായാലും സിനിമയിലായാലും ഇന്ത്യൻ മനസ്സിന്റെ മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു ബന്ധം വരച്ചിടുന്നുണ്ട്. ആ ഒരു നിരീക്ഷണത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ എന്നിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ ഉണർത്തിയ എല്ലാ കഥാപാത്രങ്ങളിലും അല്പം മിത്തും അല്പം യാഥാർത്ഥ്യവും പൂർണ്ണമായിട്ടും ഉണ്ട്, സത്യമാണ്. അങ്ങനെയാണ് കഥാപാത്രങ്ങൾ എന്നിലേക്ക് നടന്നു വരിക എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് നമ്മളുടെ മനസ്സിൽ, ഒരു എഴുത്തുകാരൻ നിലയിൽ മനസ്സിലത് ഉരുത്തിരിയുകയാണല്ലോ. കുറേ നാളത് കിടന്ന് ഒരു സങ്കല്പമോ അല്ലെങ്കിൽ ആനുകാലികമായിട്ടുള്ള ഒരു വാർത്തയോ അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ അല്ലെങ്കിൽ കൃഷിഭൂമി, പ്രകൃതി, അങ്ങനെ എന്തുമാവട്ടെ, അത് എഴുതുമ്പോൾ അത് ഓരോന്നിനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കിട്ടണം എന്നുണ്ടെങ്കിൽ അവ ഒരു മിത്തായിട്ടോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടോ ഒരു കഥാപാത്രത്തിൽ കടന്നു, ഒരു ബാധ പോലെ കടന്നുകൂടണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു രീതി. അപ്പോൾ എൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും ഒരു മിത്തുണ്ട്. എൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും യാഥാർത്ഥ്യത്തിൻ്റെ ഒരു നല്ല അംശവും ഉണ്ട്. അവരെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആരെയും സത്യം പറഞ്ഞാൽ നിർമ്മിച്ചിട്ടില്ല. ഒരു ചിത്രകാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രതിമ നിർമ്മിക്കുന്ന ഒരു കലാകാരനെ പോലെയോ മണ്ണ് കുഴച്ച് അതിന് കണ്ണും മൂക്കും ചെവിയും തലമുടിയും
വസ്ത്രങ്ങളും ഒക്കെ നൽകുന്ന ആ ഒരു പരിപാടി എനിക്കില്ല. അതെല്ലാം ഇട്ട് എന്നിലോട്ട് വരികയാണ് സാധാരണ ചെയ്യുന്നത്. അതെല്ലാം ഇട്ട് ചിലപ്പോൾ അവർ ഒളിഞ്ഞു നോക്കും ജനലിലൂടെ, ചിലപ്പോൾ വാതിൽ മുട്ടി തുറപ്പിക്കും, ചിലപ്പോൾ വാതിൽ മുട്ടാതെ, വാതിലിൻ്റെ ആവശ്യമില്ലാത്തവരുമുണ്ട്, നേരെ കയറി എൻ്റെ മുന്നിൽ ചിലപ്പോൾ തൊട്ടടുത്തിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നവരാണ്. അപ്പോൾ അതിൽ സത്യമാണ്, വളരെയധികം സത്യമാണ്, മിത്തും യാഥാർത്ഥ്യവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിന് ഉദാഹരണങ്ങൾ പറയാം, ഒത്തിരിയുണ്ട്. എന്നാലും ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉദാഹരണങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ നോവലിലാണെങ്കിൽ തന്നെ, ഇപ്പോൾ നിശബ്ദയിലെ തീർത്ഥാടകനിലാണെങ്കിൽ തന്നെ ഒരു കാളയുണ്ട് അതിൽ. ആ കാള ആദ്യം മുതലുണ്ട്. റോഡിൽ പശുക്കളുടെയൊക്കെ അടുത്ത് നിന്ന് തലയുയർത്തി നിൽക്കുന്ന ഒരു വെളുത്ത കാള, അത് മനുഷ്യൻ ഇട്ടിട്ട് പോകുന്ന ഇലകളും സിനിമാ പോസ്റ്ററും ഒക്കെ കഴിച്ച് ഇങ്ങനെ റോഡിക്കുള്ളെ അലസനായിട്ട് നടക്കുന്ന ഒരു കാളയുണ്ട്. ആ കാള അവസാനം ഭ്രാന്ത് പിടിച്ച് മരിക്കുകയാണ് നിശബ്ദതയിലെ തീർത്ഥാടകൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല, പക്ഷേ അത് അതിനെപ്പറ്റി ആലോചിക്കാന്നല്ലോ. ഒരു കാള ഒരു കഥാപാത്രമായിട്ട് വരുന്നു, അതെന്തൊക്കെ അവിടെ ചെയ്യുന്നു, അപ്പോൾ അതിൽ അവർ ആ കാളയുടെ പശുക്കൾ, അതായത് നമ്മുടെ റോഡിൽ കൂടെ നടക്കുന്ന പശുക്കൾ, ആ പശുക്കളുമായിട്ടുള്ള ബന്ധം, അവർക്ക് പിതൃത്വം നൽകുന്നതും കുട്ടികൾക്ക്, പിന്നെ സിനിമാ പോസ്റ്റർ തിന്നുക എന്ന് പറയുന്നതും ഒക്കെ ഒരു നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റോഡിൽ കൂടെ ബസ് ഓൺ അടിച്ചാലും മാറാതെ റോഡിൽ നടുക്ക് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രകൃതം. പിന്നെ അവസാനം ഈ കാള പെട്ടെന്ന് അതിന് ഭ്രാന്ത് പിടിക്കുകയും റോഡിലെല്ലാം ഓടി നടന്ന്, പക്ഷേ ഈ ഓട്ടത്തിലൊക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതൊന്നും നശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിടത്തും പോയി നിന്ന് നോക്കുകയാണ്, ഒരു പൊതുമുതലും ആ ഭ്രാന്ത് പിടിച്ച കാള നശിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ആ കാളയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ആണ് വായനക്കാർ ചിന്തിക്കേണ്ടേ എന്നാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം. പക്ഷെ അത് എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നു വായിക്കുമ്പോൾ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അതാണ് എൻ്റെ ആഗ്രഹം. അതായത് ആ കാളയ്ക്ക് എന്തിനു ഭ്രാന്ത് പിടിച്ചു? അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ആ കാള ഓടി ഓടി അവസാനം എത്തി നിൽക്കുന്നത് ഒരു പള്ളിയിലും, അവിടെ വെച്ച് കളക്ടർ ഉത്തരവിടുകയും ആ കാളയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ വിധിക്കുകയാണ്. അപ്പോൾ വെടിവെക്കരുത്, അമ്പലപ്പറമ്പായത് പള്ളിപ്പറമ്പായതിനാൽ വെടിവെക്കരുതെന്നും അതിനെ തൂക്കിക്കൊല്ലാനായിട്ട് തീരുമാനിക്കുകയും, അങ്ങനെ സ്ഥലത്തെ ഏറ്റവും ആരോഗ്യമുള്ളൊരുത്തൻ വടവുമായി ആ ആൽമരത്തിൻ്റെ മുകളിൽ കയറി വടം കാളയുടെ വിടലിക്കിട്ട് തൂക്കിക്കൊല്ലുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബിംബങ്ങൾ, ഇമേജറീസ് എൻ്റെ എഴുത്തിൽ എന്നുമുണ്ട്. അവരെ ഒന്നും വെറുതെ തള്ളിക്കളയരുത് എൻ്റെ വായനക്കാർ. ഈവൻ മോട്ടോർ സൈക്കിൾ, ഒരു മോട്ടോർ സൈക്കിൾ ഞാൻ ബിംബമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ സിനിമയിൽ പുണ്യമഹം എന്ന കഥയിൽ. അതിൻ്റെ ശബ്ദം, അതായത് ജയശ്രീ എന്ന് പറയുന്ന കഥാപാത്രം, ജയശ്രീ ഞാൻ എഴുതുമ്പോൾ എൻ്റെ മലയാളമായിരുന്നു, എൻ്റെ അമ്മ ഭാഷ എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു. അവർക്ക് എന്ത് പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ആ പാവം ജയശ്രീ എന്നാണ് സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ അതിൻ്റെ കഥയിലോട്ട് ഞാൻ പോകുന്നില്ല. എന്നാലും ജയശ്രീ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി തകർന്ന് പൊളിഞ്ഞ നാലുകെട്ടിൽ വിഭ്രാന്തിയുടെ ലോകത്തിൽ ജീവിക്കുന്ന ഒരു അമ്മയുമായിട്ട് ജീവിക്കുന്നതും, അവൾ അമ്മാവൻ അടിമപ്പെട്ട് ജീവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കഥാപാത്രം. പക്ഷെ അവളുടെ ആ ജയശ്രീ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ആകെക്കൂടെയുള്ള ഒരു രക്ഷ, അല്ലെങ്കിൽ ഒരു എക്സിറ്റ്, അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും വീടിന് ചുറ്റേ ഉള്ള വഴിയിൽ കൂടി ഓടിപ്പോകുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ആ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആൾ ആണ് ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനി പയ്യൻ. അവനാണ് പണം പോക്കറ്റിലുള്ളവൻ, അവനാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ജീവിക്കുന്ന, ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ഒരു മിടുക്കനായ പയ്യൻ. പക്ഷെ അവൻ്റെ വണ്ടി ഓടിപ്പോകുന്ന ആ ശബ്ദമാണ് അവളെ ആ വീടിനുള്ളിൽ കൂടെ ഓടിക്കുകയും എല്ലാ ജനലുകളും വാതിലുകളിലും കൂടി അവൾ ഒളിഞ്ഞു നോക്കുന്നതും മറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇമേജറീസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എപ്പോഴും, ആ സ്വാതന്ത്ര്യം. പിന്നെ മറ്റൊരു കാര്യം, ഒരു കഥാപാത്രം എടുത്താൽ, അഗെയിൻ ഈ സിനിമയിലെ കഥാപാത്രം നെടുപടി വേണിച്ചേട്ടൻ അഭിനയിച്ച കഥാപാത്രം കഥകളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ചിത്രീകരിച്ചിരിക്കുമ്പോൾ പല സമയത്ത് കാണിക്കുന്നത് പല കഥകളി വേഷത്തിലാണ്. അപ്പോൾ അതിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് കത്തി വേഷത്തിൽ വരുന്നു, പച്ചവേഷത്തിൽ വരുന്നു, പഴുപ്പ് എന്ന് പറയുന്നൊരു വേഷത്തിലും വരുന്നു. പഴുപ്പ് എന്ന് പറയുന്നത് വളരെ അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളല്ല സാധാരണ. പഴുപ്പ് എന്ന് പറയുന്നൊരു മഞ്ഞ നിറത്തിലുള്ള മുഖത്തിൽ ചായം തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിലായിട്ട് കഥകളി ആശാന്മാരുമായി എനിക്കതിനറിയാവുന്ന കാര്യങ്ങളും അതിനെ വളരെ വളരെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നതിലൊക്കെ, അപ്പോൾ എന്ത് കാണിക്കുന്നതിലും അർത്ഥം ഉണ്ടാവും. എൻ്റെ എല്ലാ വാക്കുകളിലും അർത്ഥമുണ്ടെന്നും ഞാൻ കാണിക്കുന്ന ഓരോ ഫ്രെയിം സിനിമയാണെങ്കിൽ ഓരോ ഫ്രെയിമിലും അർത്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മറ്റൊരു കഥാപാത്രം തന്നെ ഒരു കണ്ണാടി കഥാപാത്രമാണ്, മുഖക്കണ്ണാടി. മുഖക്കണ്ണാടി, ദ ബ്ലൈൻഡ് മിറർ എന്നൊരു കഥ, എന്നൊരു തിരക്കഥ ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആ കണ്ണാടി പുണ്യമഹം എന്ന സിനിമയിലുണ്ട് ഒരു കഥാപാത്രമായിട്ട് തന്നെ. അപ്പോൾ കണ്ണാടിയിൽ നോക്കി ഉത്തരം തേടുന്ന പ്രധാന കഥാപാത്രം. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അതായത് വളരെ എല്ലാ കഥാപാത്രങ്ങളിലും മിത്തും
യാഥാർത്ഥ്യമുണ്ട്. മറ്റൊരു മിത്ത് എന്ന് പറയുന്നത് എൻ്റെ ഈ ആലില എന്നുള്ള ഇന്ത്യൻ മിത്ത്, അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിൽ. ആദ്യത്തെ ഷോട്ടിൽ കാണിക്കുന്ന വളരെ പച്ചയായിട്ടുള്ള ഒരു കൊച്ചിലയും ആലിലയും സിനിമ തുടങ്ങി ഏകദേശം പകുതിയാകുമ്പോൾ അടുത്ത ഘട്ടത്തിലോട്ട് കഥാനായകൻ പോകുന്ന സമയത്ത് അവൻ്റെ അടുത്തോട്ട് വരുന്നത് പഴുത്ത ഒരു ആലിലയും അവസാനത്തെ ഷോട്ടിൽ അവസാനത്തെ സീനിൽ കരിഞ്ഞ ഒരു ആലിലയുമാണ് അവൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞൂടെ. എന്നാലും ഞാൻ അത് ആ മിത്ത്, അതായത് ആലില എന്ന് പറയുന്ന ഒരു മിത്ത്, ഇന്ത്യൻ ഒന്നുമല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയിലുമൊക്കെ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ നിരീക്ഷണങ്ങൾ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ കൃപ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമായാലും അദ്ദേഹത്തിൻ്റെ ശരീരത്ത് അദ്ദേഹം പല ഭയങ്കര ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയും ഇവൻ വിപ്ലവകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ കയ്യിലാകെക്കൂടെ ആ മനുഷ്യൻ്റെ കയ്യിലൊരു ചോറ്റുപാത്രം മാത്രമേ ഉള്ളൂ, അടപ്പില്ലാത്തൊരു ചോറ്റുപാത്രം. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അപ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബിംബങ്ങൾ ഞാൻ ഇന്നും എൻ്റെ അത് അറിഞ്ഞുകൊണ്ടല്ലാതെ ഇങ്ങനെ വന്നു പോകുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഈ പുതിയ നോവലിലാണെങ്കിലും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അവൻ്റെ പുതിയ നോവൽ കടലാസ് പക്കുകൾ എന്ന പുതിയ നോവൽ, അതിലും ഇതുപോലുള്ള ബിംബങ്ങൾ വന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ വായനക്കാർ, എൻ്റെ ആഗ്രഹം അവർ വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തട്ടി നിൽക്കുമ്പോൾ അതിനൊരു അടിവരയിടണം. അതെന്തിനവിടെ വന്നു എന്നൊരു ചോദ്യം അതിൽ നമ്മുടെ മനസ്സിന്, അതായത് ഞാൻ വായിക്കുമ്പോൾ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളിലാണ് താല്പര്യം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ബിംബങ്ങൾ എവിടെയെങ്കിലും തട്ടി വരുമ്പോൾ എനിക്ക് അവിടെ ഞാൻ നിൽക്കും. ഞാൻ ചിലപ്പോൾ പുനർവായന നടത്തേണ്ടി വരും, എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. എന്തിനാണ് അത് സംഭവിച്ചത്, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. സത്യമായിട്ടും അതൊരു വളരെ നല്ലൊരു ഒബ്സർവേഷൻ ആണ്. എൻ്റെ ഒത്തിരി പേര് അതിനെപ്പറ്റി അങ്ങനെ എന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷെ അത് ചോദിച്ചതിൽ നന്ദി. സത്യമാണ്, ഇന്ത്യൻ മനസ്സ് എന്ന് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. അതെ, ഭാരതത്തിൻ്റെ മനസ്സ് ആണ് നമ്മുടെ മനസ്സ്, മലയാള മനസ്സ്, കേരള മനസ്സ്, നദികളുടെ മനസ്സ്, നമ്മുടെ നാട്ടിലെ പറവകളുടെ മനസ്സ്, നമ്മുടെ നാട്ടിലെ വൃക്ഷങ്ങളുടെ മനസ്സ്, എല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഈ യാഥാർത്ഥ്യവും അതിനുള്ളിൽ കലർന്നിരിക്കുന്ന മിത്തുകളും, അത് അമ്മൂമ്മ കഥകളിലെ പോലെ അതിൻ്റെ ആ ഒരു ലാഘവത്വം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ എഴുത്തിൽ ചിലപ്പോൾ അത് കഠിനമായിട്ട് തോന്നിയെങ്കിലും അതിൻ്റെ ഒരു മറുവശമുണ്ട്. ചിലപ്പോൾ വായിക്കുന്ന കണ്ണുകൾ പുസ്തകത്തിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി കാണണമെന്നാണ് എൻ്റെ എളിയ ആഗ്രഹം. വായനക്കാർ ഒന്ന് പൊക്കി പുസ്തകത്തിൽ നിന്ന് നമ്മൾ കണ്ണെന്ന് ഉയർത്തി വെളിയിലേക്ക് നോക്കണം, അപ്പോൾ കാണാനൊക്കും ഈ പറഞ്ഞ മിത്തുകളും യാഥാർത്ഥ്യങ്ങളും കൂടിക്കലർന്ന് കഥാപാത്രങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത്, അവരെന്തിനാണ് ഈ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്, അവരുടെ കരച്ചിലിൻ്റെ കാരണം, അവരുടെ ചിരിയുടെ കാരണം, അവരുടെ അവസാനത്തിൻ്റെയും തുടക്കത്തിൻ്റെയും മധ്യത്തിൻ്റെയും കാരണം. കാരണമില്ലാതെ ഞാൻ ഒന്നും എഴുതാറില്ല. എൻ്റെ എല്ലാ വാക്കുകൾക്കും എൻ്റെ എല്ലാ പേജുകൾക്കും എൻ്റെ എല്ലാ തുടക്കത്തിനും മധ്യത്തിനും അവസാനത്തിനും കാരണങ്ങളുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഞാൻ ഇംഗ്ലീഷിലും നോവലുകൾ എഴുതാറുണ്ട്. അപ്പോൾ അത് അവരാരും മലയാളം സംസാരിക്കുന്നവരല്ല. അപ്പോൾ അത് നാച്ചുറലി എൻ്റെ സത്യസന്ധതയാണത്. ഞാൻ നാച്ചുറലി അത് ഇംഗ്ലീഷിലാണ് വരുന്നത്. എനിക്ക് ആ കഥകൾ മലയാളത്തിൽ എനിക്ക് എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ മലയാളം സംസാരിക്കാത്ത കഥാപാത്രങ്ങൾ എൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ജനലിലും വാതിലിലും മുട്ടുകയോ പറയാതെ കയറി വരികയോ അടുത്തിരിക്കുകയോ ചെയ്താൽ അവയാണ് ഇംഗ്ലീഷ് കഥകളായിട്ട് നോവലുകളായിട്ട് മാറുന്നത് എന്നുകൂടി പറഞ്ഞോട്ടെ. പിന്നെ അവസാനമായിട്ട് കവിതകൾ. കവിതകൾ ഇതിലൊന്നും പെടുന്നില്ല. കവിതകൾ എൻ്റെ സ്വകാര്യതയാണ് എന്നെനിക്ക് തോന്നുന്നു. കവിതകൾ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഞാനെന്ന കഥാപാത്രം ത്തെ കണ്ടെത്തുകയും ഞാനെന്ന കഥാപാത്രവുമായിട്ടുള്ള സംവാദങ്ങളുമാണ്. ചിലപ്പോൾ അപരനും ആവാം, എൻ്റെ അപരൻ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ, ഞാൻ കാണുന്ന എൻ്റേതായിട്ടുള്ള എന്നിലെ പ്രശ്നങ്ങളും അതിൽ ഭൂമിയുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ഈസ്റ്റർ എന്ന കവിതയിലാണെങ്കിലും ഞാൻ ഇംഗ്ലീഷിൽ മലയാളത്തിലും ഉള്ള കവിതയാണ്, അതിലും പറയുന്നുണ്ട് ഭൂമിയെപ്പറ്റിയും കോവിഡ്, പ്രത്യേകിച്ച് കോവിഡ് കാലത്തുണ്ടായുള്ള കഴിഞ്ഞ ഈസ്റ്ററിന് എഴുതിയ കവിതയാണ്. അപ്പോൾ കോവിഡ് കൊടുമ്പിരി കൊണ്ടിരുന്നിരുന്ന സമയത്ത് എഴുതിയൊരു കവിതയാണ് ഉയർത്തെഴുന്നേക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ കാണുന്നതും അതിൽ ഞാനുണ്ട്. അപ്പം ഞാൻ എന്നുള്ളൊരു ഞാനില്ലാത്ത കവിതകളില്ല, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ നോവലുകളും കഥകളും, എൻ്റെ നോവലുകളിലും കഥകളുമായിട്ടുള്ള വ്യത്യാസം കവിതയിൽ ഞാനാണ്. ഞാനും ഞാനെന്ന കഥാപാത്രവും എൻ്റെ അപരനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.
പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നു ഗോത്രവാത്സല്യ നിധി പദ്ധതി. 2017 ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് പെൺകുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. ഗോത്രവാത്സല്യ നിധിയിലൂടെ പട്ടികവർഗ വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് 10-ാം ക്ലാസ് എത്തുന്നതുവരെ ഇൻഷുറൻസ് പ്രീമിയം 4 ഗഡുക്കളായി സർക്കാർ നൽകുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇൻഷുറൻസ് കവറേജ് തുക പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ഇൻഷുറൻസ് പ്രീമിയമായി 4 ലക്ഷം രൂപ വരെയും അപകടം സംഭവിച്ചാൽ 1 ലക്ഷം രൂപ വരെയും ലഭിക്കും. കൂടാതെ ഈ പദ്ധതി പ്രകാരം പെൺകുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോഴും പ്രധാന സ്കൂൾ ക്ലാസുകൾ എത്തുമ്പോഴും രക്ഷിതാക്കൾക്ക് ധനസഹായം ലഭിക്കുന്നു. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും 5 ലക്ഷം രൂപയിൽ കുറവ് വാർഷിക വരുമാനമുള്ളവരും ആണെങ്കിൽ അവരുടെ മകൾക്ക് ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ഗോത്രവാത്സല്യ നിധി, കരുതലിന്റെ നിധി. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം എഴുത്തുമുറിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നോവലിസ്റ്റും സംവിധായകനുമായ രാജ് നായരാണ്. ഫാന്റസിയിൽ അധിഷ്ഠിതമായി രചിച്ച താങ്കളുടെ നിശബ്ദതയിലെ തീർത്ഥാടകൻ എന്ന നോവൽ വായനയിൽ തന്നെ ഒരു വിസ്മയം സൃഷ്ടിച്ച രചനയാണ്. വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയും മധ്യവയസ്കന്റെ ഫാന്റസിയും ഒക്കെ ചേരുമ്പോൾ ആഖ്യാനത്തിൽ ഒരു പുതിയ തലം തന്നെ തുറക്കുന്നു. ആ ഒരു നോവലിനെ കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കാമോ? നിശബ്ദതയിലെ തീർത്ഥാടകൻ എന്ന നോവൽ ഞാൻ 1999 ആണ് എഴുതുന്നത്. അന്ന് ഞാൻ US അമേരിക്കയിലാണ്. എൻ്റെ കുറച്ച് മാസങ്ങൾ മാത്രം പ്രായമുള്ള ആദ്യത്തെ മകൻ പുത്രനെ നോക്കി എഴുതിയ ഒരു നോവലാണ്. എന്നെ നോക്കിയെന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖനിദ്രയിൽ കിടക്കുന്ന ഒരു കൊച്ചു പൊടിക്കുഞ്ഞിനെ നോക്കി ഇരുന്നാൽ മനസ്സിലുണ്ടാകുന്നൊരവസ്ഥയുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിലത്ത് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ നോക്കി എഴുതിയ നോവലാണ്. വളരെ ഒത്തിരി ഒത്തിരി മനസ്സിൽ ഒത്തിരി വർഷങ്ങളായിട്ട് കിടന്നിരുന്ന ഒരു കഥ തന്തുവാണ് അത്. എൻ്റെ എല്ലാ കഥകളും ഞാൻ മനസ്സിൽ ഒരുപാട് എഴുതി കഴിഞ്ഞിട്ട് ആണ് അവസാനം പേപ്പറിലെത്തുക. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ നിശബ്ദതയിലെ തീർത്ഥാടകൻ, അതിൻ്റെ പേര് തന്നെ, അതിൻ്റെ പേരിൽ ഒരുപാട് അർത്ഥമുണ്ട്. എൻ്റെ ഒരു ഗുണവും ദോഷവും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, അതായത് ഒരുപാട് കാരണങ്ങൾ കാര്യങ്ങൾ തോന്നുന്നതിനെല്ലാം കൂടി ഒരു കഥാപാത്രത്തിലേക്ക് ഒരു ആവിഷ്കാരം നടത്തുകയാണ്. അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, കഥാപാത്രം ആ പ്രശ്നങ്ങളും കാരണങ്ങളും ചലഞ്ചസുകളും ഒക്കെ ഏറ്റെടുത്ത് ഒരു കഥാപാത്രമായി മാറി എൻ്റെ തോളിൽ തട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ തയ്യാറാണ്, ഞാൻ സംസാരിക്കുന്നു, നീ എഴുതു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ പേരാദ്യം വന്നിരുന്നു, നിശബ്ദതയിലെ തീർത്ഥാടകൻ എന്ന്. അത് വളരെ ചുരുങ്ങിയ ഒരു കുറച്ച് 1-2 മാസങ്ങൾ കൊണ്ട് എഴുതി തീർന്നെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെപ്പറ്റി ആധികാരികമായിട്ട് അതിൻ്റെ അവതാരിക അന്ന് എഴുതിയ, അതായത് പുസ്തകമായിട്ട്, അതാദ്യം ഈ നിശബ്ദതയിലെ തീർത്ഥാടകൻ ആദ്യമായിട്ട് സമകാലിക മലയാളം എന്ന മാസികയിൽ അന്ന് ശ്രീ ജയചന്ദ്രൻ നായരായിരുന്നു അതിൻ്റെ എഡിറ്റർ. പ്രഗത്ഭനായ ചിത്രകാരൻ നമ്പൂതിരി വരച്ച ചിത്രങ്ങളോടുകൂടി സമകാലിക മലയാളത്തിലും അത് വന്നിരുന്നു. അത് കഴിഞ്ഞ ഉടനെ അതിനെ DC ബുക്സിൻ്റെ അന്ന് സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ 5-8 നോവലുകൾ പുതിയ എഴുത്തുകാരുടെ നോവലുകൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും ഈ നോവൽ അതിനായി തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു കാലമാണ് 2000. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത് എൻ്റെ ഒരു വലിയൊരു അന്നത് നോട്ടീസിലടിച്ചു വന്നത് ഈ പുസ്തകം OV വിജയൻ പ്രസാധനം നടത്തുന്നു, പേരിപ്പോൾ ഓർമ്മയില്ല, ഒരു സ്പാനിഷ് എഴുത്തുകാരിക്ക് കൊടുത്തുകൊണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അത് നടന്നു എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൽ അവതാരികയിൽ നിന്ന് ഞാനൊരു ചെറിയ ഭാഗം വായിക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ, ഫാന്റസി പൊതുവെ 2 വിഭാഗമുണ്ട്. വിസ്മയാവഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവ പരമ്പരകളോട് കൂടിയതാണ് ആദ്യ വിഭാഗം. ഇവിടെ അസംഭവ്യമായ വിവരണങ്ങൾ അസംഭവ്യമായി തന്നെ നിലകൊള്ളുന്നു. ആഖ്യാനം ഇന്ദ്രജാലമായി മാറുന്ന ഇത്തരം കഥകളിലെ സംഭവങ്ങൾക്ക് മാന്ത്രിക സ്പർശമുണ്ട്. അലൗകികമായ സംഭവങ്ങളെ ലൗകികമായി മാറ്റാൻ അവയുടെ മാന്ത്രികത നമ്മെ അനുവദിച്ചെന്ന് വരില്ല. എന്നാൽ അലൗകികമായതിനെ ലൗകികമായി മാറ്റുന്ന ഒരു 2-ാമത്തെ വിഭാഗം ഫാന്റസിയെക്കുറിച്ചും സാഹിത്യ ചിന്തകന്മാർക്കറിയാം. ലൗകികാതീതമായ വിവരണങ്ങൾക്ക് മനഃശാസ്ത്രപരമോ മറ്റോ ആയ ഒരു വിശദീകരണത്തിന്
ആഖ്യാനത്തിൻ്റെ ഘടനയിൽ തന്നെ സ്ഥാനമുണ്ടാകുമ്പോഴാണ് ഇത്തരം ഫാൻറ്റസി ജനിക്കുന്നത്. ഈ വിഭാഗം ഫാൻറ്റസിയെ നമുക്ക് നിഗൂഢാത്മകം എന്ന് വിളിക്കാം. നിഗൂഢാത്മകമായ ഫാൻറ്റസിയാണ് നിശബ്ദതയിലെ തീർത്ഥാടകളിലേത്. ഇത് എൻ്റെ വാക്കുകളല്ല, ശ്രീ ഡോക്ടർ PP രവീന്ദ്രൻ്റെ വാക്കുകളാണ്. ഈ പുസ്തകം, ഈ നോവൽ ഞാൻ ഒരു നേരത്തെ പറഞ്ഞാൽ ഒരു കൊച്ചു ഒരു ചെറുക്കൻ 6, 7, 8, 9 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ, ഒരു പയ്യൻ, ആലപ്പുഴ എന്ന പട്ടണത്തിൽ ജീവിക്കുന്നൊരു പയ്യൻ, അവൻ്റെ ജീവിതത്തിലെ 10 പാഠങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൽ, ഒരു അധ്യയന വർഷത്തിലെ 10 മാസങ്ങൾ, 2 മാസം അവധി എന്ന രീതിയിലാണ്, 1, 2, 3 എന്ന രീതിയിലാണ് അതിനെ അധ്യായങ്ങൾ ആക്കി മാറ്റിയിരിക്കുന്നത്. അധ്യായങ്ങളുടെ പേര്, 1 തുളസിയിലകൾ, 2 ജൂൺ, 3 മഴയും നൂൽവെളിച്ചവും, 4 ആപേക്ഷിക സിദ്ധാന്തം, 5 നാറുന്ന നീർക്കുമളകൾ, 6 പഞ്ഞമാസങ്ങൾ, 7 രഹസ്യങ്ങൾ, 8 പിണം, 9 ഏപ്രിൽ, 10 കാണാപാഠം. അപ്പോൾ ഒരു തുളസിയിലകളിൽ തുടങ്ങി കാണാപാഠത്തിൽ എത്തുന്ന ഒരു നോവലാണ്. ഇതിനകത്ത് ഈ പുസ്തകത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. ആ പ്രായത്തിൽ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും ഒക്കെയാണ് കൂടുതലും ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഉണ്ട്, അത് ഇതൊരു നോവലാണ്, കഥ, അതിലൊരു കഥയുണ്ട്. പക്ഷെ ഞാൻ എനിക്കറിയാവുന്നവരും ഞാൻ കണ്ടിട്ടുള്ളവരും ഒക്കെയാണ് ഇതിനകത്ത്. പക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഈ നേരത്തെ ഡോക്ടർ രവീന്ദ്രൻ പറഞ്ഞ പോലെ തോന്നുന്ന ആ ഒരു അവസ്ഥാവിശേഷം, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ആ നോവൽ അങ്ങനെ എഴുതാൻ കഴിയൂ, അതങ്ങനെ വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് ഈ കുട്ടി, അതായത് നമ്മളൊരു സൈക്കോളജി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഏതുവരെ ചിന്തിക്കാം, ഒരു കുട്ടിക്ക് എത്രമാത്രം സംസാരിക്കാം എന്ന് സൊസൈറ്റി തീരുമാനിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു കുട്ടി ആ കുട്ടിക്ക് ചേരാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു കുട്ടി ആ കുട്ടിയെ പറ്റി എല്ലാവരും സംസാരിക്കും. അതൊരു അതൊരു അവനെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവൻ അതിമിടുക്കനാണ് എന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷെ അത് ഈ അതിമിടുക്കനും സാധാരണയ്ക്കും ഇടയിൽ ചിന്തിക്കുന്ന കുട്ടികളുമുണ്ട്, മിടുക്കന്മാരായ. പക്ഷെ അവരെ നമ്മൾ കാണാതെ പോകുന്നു. എനിക്കെന്തുകൊണ്ടോ എൻ്റെ എഴുത്തിൻ്റെ ലോകത്തിൽ എന്നും ഇങ്ങനെ കാണാതെ പോകുന്നവരെ പറ്റി, അല്ല കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് നടക്കുന്ന സമൂഹത്തിൽ നമ്മൾ കണ്ടില്ല എന്നുള്ള ആൾക്കാരെ പറ്റി എഴുതുന്നതിലാണ് എനിക്ക് താല്പര്യം. അത് അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെയാണ് എൻ്റെ എഴുത്ത്. അപ്പോൾ ഇതിൽ ഈ കുട്ടി ഒരു ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ അവനത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവനൊരു വായ വേണം. അവൻ്റെ തലച്ചോറുണ്ട്, പക്ഷെ അവൻ്റെ വാ കൊച്ചു വാ പോരാ. അങ്ങനെ അവൻ കണ്ടെത്തുന്ന ഒരു സങ്കേതമാണ് ഈ കഥയിലെ 2-ാമത്തെ നായകൻ കൃഷ്ണപ്പണിക്കർ എന്ന പേരിൽ അവസാനം അറിയപ്പെടുന്ന കൃപ എന്ന ഒരു ആചാര്യൻ, ഒരു കാവ്യമെടുത്ത ഒരു സാത്വികനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചോറ്റുപാത്രം മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെടുകയാണ്, സ്കൂളിലേക്കുള്ള വഴി വീട്ടിൽ നിന്നിറങ്ങി ചരൽ വിരിച്ച ആദ്യം മൂത്രം മണക്കുന്ന ഇടവഴിയിൽ നിന്ന് ടാറിട്ട ഒരു വഴിയിലൂടെ ഇങ്ങനെ സ്കൂളിലോട്ട് പോകുന്നു. ആ സ്കൂളിലോട്ട് പോകുന്ന വഴി കാണുന്ന കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് ഇവൻ കണ്ടെത്തുകയാണ് ഈ കൃപ എന്ന് പറയുന്ന മനുഷ്യനെ. അങ്ങനെ കൃപ, പക്ഷെ കൃപയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കൃപ സംസാരിക്കുന്നില്ല, അദ്ദേഹത്തിന് സംസാരശേഷി ഇല്ലാത്ത മനുഷ്യനാണ്. അതിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കൊച്ചുകുട്ടിയുടെ സംസാരത്തിലൂടെ നമ്മൾ ആ സംസാരശേഷി ഇല്ലാത്ത കാവ്യമുണ്ടെടുത്ത പാവം ചെരുപ്പൊന്നും ഇടാത്ത ഒരു ചോറ്റുപാത്രവുമായി അവിടുത്തെ ഒരു ലോക്കൽ ചായക്കടയുടെ മുന്നിലിരുന്ന് അദ്ദേഹം ഭിക്ഷ തേടുന്നില്ല, പക്ഷെ അവിടെ ഇരിക്കുകയാണ്, ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്നു എന്നുള്ള രീതിയിലിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നടന്ന് കാണുന്ന കാഴ്ചകളാണ് പട്ടണത്തിൽ കാണുന്ന കാഴ്ചകൾ. അതിൽ മഴ വരുന്നു, പിന്നെ വേനൽക്കാലം വരുന്നു, പലതരത്തിലുള്ള സുഹൃത്തുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. ആലപ്പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഈ ജാതിഭേദങ്ങൾ മലയാളത്തിൽ പറയുന്ന എല്ലാം ആലപ്പുഴയിലുണ്ട്. എന്നുവെച്ചാൽ ആലപ്പുഴ പണ്ടൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു, കച്ചവട തലസ്ഥാനമായിരുന്നു. അങ്ങനെ വടക്കുന്നുള്ള ഒത്തിരി ആൾക്കാർ ആലപ്പുഴ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ക്ലാസ്സിലുമൊക്കെ ഞങ്ങൾക്ക് മലയാളം സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി കുട്ടികളുണ്ട്. അവരെ 3, 4, 5 ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള മലയാളികളാണ്. പക്ഷെ അവർക്കിപ്പോഴും അവരുടെ ഭാഷ അറിയാം, അവരുടേതായിട്ടുള്ള ചില കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ അവരിന്നും ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്കൊരു ഒരു മൾട്ടി കൾച്ചറലിസം വരുന്നുണ്ട്. പിന്നെ
രാഷ്ട്രീയത, അത് എന്താണ് ആലപ്പുഴ പ്രത്യേകിച്ച് അറിയാമല്ലോ. ഞങ്ങളുടെ ആലപ്പുഴയ്ക്ക് വളരെ, ആലപ്പുഴ കുട്ടനാടെന്നൊക്കെ പറയുമ്പോൾ പല പല തലങ്ങളിൽ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ തന്നെ, വിപ്ലവ ചരിത്രം എടുത്താൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പട്ടണമാണ്, ചെറിയ പട്ടണമാണ്. പിന്നെ ഞങ്ങളുടെ പട്ടണത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കനാലുകൾ, തോടുകളുള്ള ഒരു പട്ടണമാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കുന്നു. കുട്ടനാടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പട്ടണം, ബോട്ടുകൾ വന്നു പോകുന്നു, കടൽ വളരെ അടുത്ത്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടൗണാണ്. പക്ഷേ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഈ ചെറിയ ചെറുക്കൻ, അവന് പറയാനുള്ളതും അവൻ കാണുന്നതും എല്ലാം ആ പ്രായത്തിൽ കാണുന്നു. പക്ഷെ അവൻ ഈ കൃപാചാരനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഈ കഥ നടക്കുന്ന കാലം അടിയന്തരാവസ്ഥ കാലമാണ്. നമ്മുടെ നാട്ടിലെ അടിയന്തരാവസ്ഥയുടെ അവസാന കാലഘട്ടമാണ്. അടിയന്തരാവസ്ഥയുടെ തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും പട്ടാളക്കാരൊക്കെ ഇപ്പോഴും കാമ്പടിച്ച്, അപ്പോൾ ഞാനത് പറയുന്നുണ്ട്, അത് വടക്കുന്നുള്ള ബൂട്ടൊക്കെ ഇട്ട് നടന്നിരുന്ന പട്ടാളക്കാർ അതൊക്കെ ഉരി വെച്ചു. ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പം സ്ലിപ്പറും ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. തോക്കൊക്കെ അകത്ത് വെച്ചിട്ട് വെറും വടിയും കൊണ്ടാണ് വെളിയിൽ നടക്കുന്നത്. അപ്പോൾ അത് അടിയന്തരാവസ്ഥയുടെ അവസാന കാലഘട്ടങ്ങളിലുള്ള ഒരു കഥയാണ്. അങ്ങനെ ഈ 10 ചാപ്റ്ററിലൂടെ പറയുന്ന ഒരു ചെറിയ നോവലാണ് നിശബ്ദതയിലെ തീർത്ഥാടകൻ. പക്ഷേ എൻ്റെ അറിവിൽ ഈ നറേറ്റീവും മാത്രമല്ല അതിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചിരിക്കുന്നതും ഈ ഫാൻറ്റസിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, ഈ പ്രത്യേക തരത്തിലുള്ള ഈ ഫാൻറ്റസിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കഥ പറച്ചിലിൻ്റെ പോക്കും ഒക്കെ എൻ്റെ അറിവിൽ ഒരു അന്ന് പുതുതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല. ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വായിച്ചിട്ട് ആരെങ്കിലും അതിനെപ്പറ്റി പറയുകയോ എഴുതുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ എനിക്കതിൽ സങ്കടമില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എഴുതുന്ന കാലത്ത് മനസ്സിലാവണമെന്നില്ല. അതിന് മനസ്സിലാകുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കപ്പെടേണ്ട കുറേ മനസ്സുകൾ ഉണ്ടാകുന്ന ഒരു കാലമുണ്ടാവുകയും അന്ന് അത് മനസ്സിലാക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു ദൃഢവിശ്വാസം എനിക്കുണ്ട് നിശബ്ദതയിലെ തീർത്ഥാടകനെ പറ്റി. അതിൻ്റെ പേരുൾപ്പെടെ അവസാനത്തെ വരികൾ വരെ പഠന വിഷയമാക്കേണ്ട രീതിയിലുള്ള ഒരു ചെറിയ പുസ്തകമാണ്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ എഴുത്തായതുകൊണ്ടല്ല, ഞാനൊരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അത്രേ എനിക്ക് നിശബ്ദതയിലെ തീർത്ഥാടകനെ പറ്റി പറയാനുള്ളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ഗോത്ര സമൂഹത്തിൽ സാമൂഹിക മാറ്റവുമായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ പഠന മുറികൾ. പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള 280 സാമൂഹ്യ പഠന മുറികളിലൂടെ അറിവിന്റെ പുതിയ വെളിച്ചം ഊരുകളിലേക്ക്. കമ്മ്യൂണിറ്റി ഹാൾ, മറ്റ് സമാന ഇടങ്ങൾ എന്നിവ കണ്ടെത്തി ഊരുകളിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ പരിശീലിപ്പിച്ച് ട്യൂട്ടർമാരാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഗൃഹപാഠങ്ങൾ ചെയ്യാനും പഠിക്കാനും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പഠന പ്രവർത്തനം നടത്തുന്നു. സാമൂഹ്യ പഠനമുറികളിലൂടെ അഭ്യസ്ത വിദ്യരായ പട്ടികവർഗ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം. കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം എഴുത്തുമുറിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നോവലിസ്റ്റും സംവിധായകനുമായ രാജ് നായരാണ്. നമുക്കിനി സിനിമാ ജീവിതത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. പുണ്യം അഹം എന്ന സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുണ്യം അഹം എന്ന സിനിമ 2010 ഇറങ്ങിയ സിനിമയാണ്. അതിനു മുമ്പ് 2-3 വർഷങ്ങൾ കൊണ്ട് എഴുതി നിർമ്മിച്ച സിനിമ. ഈ പേര് പുണ്യം അഹം എന്ന് പറഞ്ഞത് തന്നെ പുണ്യാഹം എന്ന വാക്കിനെ പിരിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. പുണ്യം അഹം, നമ്മൾ ഒരു സങ്കല്പമുണ്ടല്ലോ, പുണ്യാഹം തളിച്ച് എല്ലാത്തിനെയും വൃത്തിയാക്കുക അല്ലെങ്കിൽ ശുദ്ധമാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇത് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു 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 മിത്ത് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു മേജർ മിത്ത്, നമ്മുടെ നാട്ടിലെ പറയുവെറ്റ പന്തിരികുലം എന്ന ആ ഐതിഹ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു കഥയാണിത്. നാറാണത്ത് ഭ്രാന്തൻ എന്ന കഥാപാത്രം പ്രത്യേകിച്ച്. അപ്പോൾ കാരക്കൽ എന്ന ആ പേര് തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല കഥാപാത്രങ്ങൾക്കും നാറാണത്ത് ഭ്രാന്തൻ്റെ സുഹൃത്തുക്കളുടെ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് വരരുചി എന്ന് പറയുന്ന എൻ്റെ ഒരു അവലോകനത്തിൽ അദ്ദേഹമാണ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മിടുക്കനായ എസ്കേപ്പിസ്റ്റ്. അതായത് കാര്യങ്ങൾ തൻ്റെ മുന്നിൽ വന്നുപെടുമ്പോൾ അതിനെ അവഗണിച്ച്
കുട്ടികൾ ജനിക്കുമ്പോൾ അവിടിട്ടേക്ക് വായുണ്ടെങ്കിൽ ഭക്ഷണം വന്നോളും എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് പോകുന്ന ഒരു ബ്രാഹ്മണൻ. പിന്നെയുള്ളത് ജാതി പ്രശ്നങ്ങൾ, അതായത് ബ്രാഹ്മണനും കീഴ്ജാതികളും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അത് ഈ സിനിമയിൽ. അപ്പോൾ നമ്മൾ പ്രധാന കഥാപാത്രമായ ഉണ്ണി പകുതി ബ്രാഹ്മണനും പകുതി പറയുമാണ്. അച്ഛൻ ബ്രാഹ്മണൻ കുട്ടനാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു പറയുകയാണ് ഉണ്ണിയുടെ അമ്മ. അപ്പോൾ അങ്ങനെയാണ് ആ കഥ തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷനും അതിൻ്റേതായിട്ടുള്ള ഇഫക്ട്സ് നമ്മുടെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ എങ്ങനെ അതിനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിൽ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ രാവിലെ കുളിച്ചൊരുങ്ങി എല്ലാം കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഭംഗിയാണ് എന്ന രീതിയിൽ നടക്കുന്ന ഒരു സമൂഹം. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിൽ വീട്ടിൽ നിന്നിറങ്ങാത്ത, ഇറങ്ങാൻ ഒരു ഉപാധിയില്ലാത്ത ഒരു പാവം പെൺകുട്ടി. അപ്പോൾ എന്നോട് ചോദിച്ചൊക്കെ അങ്ങനൊന്നും ഇപ്പോൾ നടക്കുന്നില്ല, അല്ല അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണ്. അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ആ സിനിമയിൽ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ മിത്തിൽ നിന്നെടുത്ത കഥാപാത്രങ്ങളുടെ ആ ഒരു ഫ്രീഡം, ഒരു തോന്നിയാസ്യം അതിലുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പ്രത്യേകിച്ച് കാരക്കൽ ഈശ്വരൻ നമ്പൂതിരി എന്ന കഥകളി നടൻ്റെ കാര്യത്തിൽ, അമ്മാവൻ വൃത്തികെട്ട ഒരു അമ്മാവൻ. അപ്പോൾ അതും ചോദിച്ചേക്കാം, അങ്ങനെയൊന്നുള്ള അമ്മാവന്മാർ നാട്ടിലില്ല, ഉണ്ട്, അങ്ങനെയുള്ള അമ്മാവന്മാരും അനന്തരവും ഒക്കെ നാട്ടിലുണ്ട്. അതിനെയൊക്കെ അംഗീകരിച്ചു. അത് ഈ സിനിമ തിയേറ്ററിൽ കൂടെ ഒത്തിരി പേര് കാണാൻ സാധിച്ചിട്ടില്ല, അത് ഇറങ്ങിയിരുന്നു. പക്ഷേ തൃശ്ശൂർ മാത്രം കുറേ ദിവസങ്ങളോടി, എറണാകുളത്തും മറ്റും ഒരു ദിവസവും പകുതി ദിവസമൊക്കെ ഓടിയിട്ടുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെയുള്ളൊരു സിനിമയായിരുന്നു അതെനിക്കറിയാം. എനിക്ക് എൻ്റെ നാട്ടിലുള്ള ആലപ്പുഴയ്ക്കും ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും തകഴിയിലും ഒന്നും അത് റിലീസ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. സിനിമ കൊട്ടകക്കാർ, അവൻ സിനിമ കൊട്ടകക്കാർക്ക് അത് വേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനല്ല, അതല്ല ഒരു സിനിമയുടെ മാനദണ്ഡം. ഞാനത് സിനിമയായിരുന്നില്ല, ഇത് സിനിമ എന്ന ഒരു മീഡിയം ഉപയോഗിച്ചൊരു കഥ പറഞ്ഞതാണ്, അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ആ സിനിമ ആദ്യം അത് റിലീസല്ല, അത് ഫെസ്റ്റിവലിൽ കാണിച്ചതിലൂടെയാണ് അത് ഇറങ്ങിയത്, പ്രീമിയർ നടത്തിയത്. അത് മുംബൈ ഫിലിം ഫെസ്റ്റിവലിലാണ് ആദ്യം കാണിച്ചത്. അപ്പോൾ അതിനുള്ള റിസപ്ഷനൊക്കെ അതിനെ അംഗീകരിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട്. പുണ്യമഹം എന്ന പുസ്തകം തിരക്കഥയായിട്ട് ഇറങ്ങിയപ്പോൾ അതിന് അവതാരിക എഴുതിയത് നമ്മളുടെ ബഹുമാനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം അതിനകത്ത് അതിനെ വിശകലനം ചെയ്തിട്ടുണ്ട്, ആ സിനിമയുടെ ഗുണവും ദോഷവും എല്ലാം. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഓർക്കുന്നെങ്കിൽ അതൊരു എഴുത്തുകാരൻ്റെ സിനിമയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്നോട് പലപ്പോഴും, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ഞാൻ പലപ്പോഴും ഒരുപാട് നേരം സംസാരിച്ച് ഇരിക്കാറുണ്ട് അദ്ദേഹവുമായിട്ട് ഫോണിലൂടെയും അല്ലാതെയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എന്നോട് എപ്പോഴും പറയുന്നതാണ്, നീ ഇത് രാജ്, ഇത് ഒരു നോവലായിട്ട് എഴുതണം, ഇത് നോവലിനുള്ള ഒരു ക്യാൻവാസാണ്. സത്യമാണ്, കാരണം അതിലൊത്തിരി കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും വലിയൊരു കഥ പറയാൻ, അവർക്ക് അവരുടേതായിട്ടുള്ള കഥകൾ പറയാനുള്ള ഒരു ക്യാൻവാസാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പപ്പനാശാരി എന്നുള്ളൊരു കഥാപാത്രമുണ്ട്, അത് വളരെ ശക്തമായൊരു കഥാപാത്രമാണ്. അതായത് ഗ്രാമത്തിൽ റെയിൽ വരികയും സ്വന്തം വീട്, അത് ആശാരിയാണ്, തടിപ്പണി നടത്തുന്ന ആശാരി, ആശാരിയുടെ വീട് പൊളിച്ചു മാറ്റപ്പെടുകയും അതിൻ്റെ മുകളിൽ കൂടെ റെയിൽ പാളം വരികയും ചെയ്യുന്നു. അതിനടിയിൽ ഇപ്പോഴും പഴയ വീടിൻ്റെ ആ സ്പേസിൽ ഇപ്പോഴും തൂത്തു വൃത്തിയാക്കി മനസ്സ് നഷ്ടപ്പെട്ടു ഒരു ഭ്രാന്തനാണ് ആ പപ്പനാശാരി. മനസ്സും കുടുംബവും നഷ്ടപ്പെട്ട്. അപ്പോൾ അതിൽ ചില ബിംബങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ആശാരി തൻ്റെ തകർന്ന വീടിൻ്റെ മിച്ചമുള്ള കട്ടിൽ അതിൻ്റെ തടിക്കഷ്ണങ്ങളെല്ലാം, കതൽ വാതിലുകളും ജനാലകളും എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ആ മുൻവാതിൽ ഇപ്പോഴും മുൻവാതിലായിട്ട് നിൽക്കുകയാണ്, കിടക്കുകയല്ല, അത് നിൽക്കുകയാണ്. അതിനെ സാക്ഷായിട്ട് പൂട്ടിയിട്ടാണ് പുള്ളി കിടക്കാൻ പോകുന്നത്, ഒരു മാടത്തിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് താനും. അത് ഞാനും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത നമ്മുടെ ക്യാമറാമാൻ ഡി ഒ പി ആയിരുന്ന എം ജെ രാധാകൃഷ്ണനും ഞാനും രണ്ടു മൂന്ന് പേരും കൂടെ, എൻ്റെ തഴി കൂട്ടുകാരും കൂടെ, ഞാൻ ലൊക്കേഷൻ നോക്കി പോകുമ്പോൾ അങ്ങനെയൊരു കഥാപാത്രം ഞാൻ ആ ഷൂട്ട് ചെയ്ത്, ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം, ആ പാലവും പാലത്തിനടിയിലുള്ള ആ സ്ഥലവും, ആ പാലത്തിനടിയിൽ കഥാപാത്രം ഇരുന്ന അതേ സ്ഥലത്ത് അതേപോലെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആ മനുഷ്യനെ ഞാൻ കാണുകയും ആ മനുഷ്യനായിട്ട് സംസാരിക്കുകയും ആ മനുഷ്യൻ്റെ ജീവിതം ഏകദേശം ഈ കഥാപാത്രമായിട്ട് സദൃശ്യമായിരുന്നു. കാരണം അയാളുടെ വീടും അവിടെയായിരുന്നു, അയാൾ വീട് പോവുകയും അതിൽ പിന്നെ അതിനടി വന്നിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യൻ. അപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്ന കഥകളല്ല. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു പുണ്യമഹം എന്ന സിനിമ. പിന്നെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം
അത് രണ്ടാമത് വന്നതാണ്. അതായത് പണ്ട് ജോർജ് കുട്ടി എന്നൊരു കഥാപാത്രം എൻ്റെ നോവലിലുണ്ട്. ആ ജോർജ് കുട്ടി എന്ന് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പണ്ട് പറയുമായിരുന്നു, പണത്തിൻ്റെ ഒരു പണം അല്ലെങ്കിൽ ജോർജ് കുട്ടി. അതായത് ജോർജ് കുട്ടി എന്ന് പ്രത്യേകിച്ച് ഈ പഴയ നാണയത്തിൽ നമ്മുടെ ബ്രിട്ടീഷ് ജോർജ്, കിങ് ജോർജ് ഉണ്ടായിരുന്നു. അങ്ങനെ കളിയാക്കി പറഞ്ഞതായിരിക്കണം. അപ്പോൾ ഈ ജോർജ് കുട്ടി സിനിമയിൽ പോക്കറ്റിൽ നിന്നെടുക്കുന്ന പണം ഇന്ത്യൻ റുപ്പീസ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അമേരിക്കൻ ഡോളറും ബ്രിട്ടീഷ് പൗണ്ട്സും എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന് കിംബളമായിട്ട് കിട്ടുന്നത് സായിപ്പിന്മാരിൽ നിന്ന് കിട്ടുന്ന പണമാണ് അവൻ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിപ്പെട്ട ഒരു കുട്ടനാടൻ ഗ്രാമത്തിൻ്റെ കഥയാണത്. അതിൻ്റെ ചിത്രീകരണവും അതിൻ്റെ, ഞാൻ എൻ്റെ സിനിമ ആയതുകൊണ്ട് പറയല്ല, പക്ഷേ അതിൽ കാണിച്ചിരിക്കുന്നത്, അതായത് എത്ര പേർ അത് ശ്രദ്ധിച്ചു എന്നറിയില്ല, എന്നാലും ഓരോ ഷോട്ടും അല്ലെങ്കിൽ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ടുള്ള ഓരോ സീനുകളിൽ നിന്ന് മറ്റു സീനുകളിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുകയാണ്, പെട്ടെന്ന് മാറുകയാണ്. അത് മനം പോലെയാണ്, മനസ്സ് പോലെയാണ്. മനസ്സിൽ നമുക്കറിയാമല്ലോ, നമുക്ക് മനസ്സിലിപ്പോൾ ഒരേ നിമിഷത്തിൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എവിടെ വേണേ പോകും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ക്യാമറ വളരെ ശാന്തമായിട്ട് പോകുന്ന ക്യാമറയും വെളിച്ചവും കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും ഒക്കെ അങ്ങനെയാണ്, ഒരു പ്രത്യേക രീതിയിൽ ആണ് ഞാൻ അത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടക്കവും അവസാനവും, പിന്നെ മറ്റൊരു രഹസ്യം കൂടെ പറയാം, അതായത് തുടക്കവും അവസാനവും ഏത് കഥയിലും സിനിമയിലും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ തീർക്കുന്നു, നമുക്കൊരു ഒരു സമയപരിധിയുണ്ട്. തുടങ്ങുന്നത് പ്രധാന കഥാപാത്രം ഉറക്കത്തിൽ നിന്ന്, ഒരു ചെറിയ ഉറക്കത്തിൽ, വെളുപ്പാങ്കാലത്തുള്ള ഒരു മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ടാണ്. അവസാനത്തെ ഷോട്ടും അതുപോലെ തന്നെയാണ്, ഒരു ചെറിയ മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ അതിന് രണ്ട് ഞെട്ടി ഉണരുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് മുഴുവനൊരു സ്വപ്നമാകാം, അല്ലെങ്കിൽ അത് മുഴുവനൊരു സ്വപ്നത്തിൻ്റെ ബാക്കിയാവാം, അങ്ങനെയൊക്കെയുള്ളൊരു ഫ്രീഡം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വിശ്വാസം, നമ്മളൊരു ഒരു പത്ര റിപ്പോർട്ടല്ലല്ലോ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു സിനിമ. അതിന് പത്ര റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ നടന്നത് നമ്മൾ പറയുന്നു. ചില പത്ര റിപ്പോർട്ടുകൾ കഥകളേക്കാളും വേദനാജനകമാണ്, ചില നോവലുകളേക്കാളും വിശാലവുമാണ്, സമ്മതിച്ചു, ചില ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ്. പക്ഷേ അതിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ പറഞ്ഞത് അതുപോലെ ആയിപ്പോകരുത് നോവലുകളും കഥകളും സിനിമകളും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനതേ ചെയ്തുള്ളൂ പുണ്യമഹം എന്ന സിനിമയിൽ. ഇത് റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എന്റെ പേര് സുമേഷ്, ഞാൻ വയനാട് ജില്ലയിൽ മെന്റർ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഗോത്രബന്ധു പദ്ധതി വഴി ഗോത്രഭാഷയിൽ അധ്യാപനം നടത്താൻ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിലൂടെ പഠനം നടത്താനുള്ള പദ്ധതിയാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ഗോത്രബന്ധു പദ്ധതി. ഈ പദ്ധതിയിലൂടെ അധ്യാപക യോഗ്യതയുള്ള പട്ടികവർഗ യുവതീ യുവാക്കളെ സ്കൂളുകളിൽ നിയമിച്ചുകൊണ്ട് ഗോത്രഭാഷയിലൂടെ പഠനം സാധ്യമാക്കുന്നതിനും അഭ്യസ്ത വിദ്യരായ പട്ടികവർഗക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. വയനാട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ ഈ പദ്ധതി പ്രകാരം മെന്റർ ടീച്ചർമാരായി യുവതീ യുവാക്കൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. ഉടൻ തന്നെ മറ്റ് ജില്ലകളിൽ കൂടി ഗോത്രബന്ധു പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം എഴുത്തുമുറിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നോവലിസ്റ്റും സംവിധായകനുമായ രാജ് നായരാണ്. തകഴി എന്ന ഭൂമിക എഴുത്തിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? തകഴി എന്ന ഗ്രാമം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പറിച്ചെറിയാൻ കഴിയാത്ത, പറ്റില്ലാത്ത ഒരു ഭാഗം. അത് നമ്മൾ എല്ലാവരും ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ തിരിച്ചു ചെല്ലുന്ന, അല്ലെങ്കിൽ നമ്മൾ ഗ്രാമം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളെപ്പോൾ തിരിച്ചു ചെല്ലുന്നു, എങ്ങനെ തിരിച്ചു ചെല്ലുന്നു എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമങ്ങൾക്ക് ആ ഒരു ഭംഗിയുണ്ട്. നഗരങ്ങളെപ്പോലല്ല, നഗരം മാറി മറിയുന്നു, പക്ഷെ ഗ്രാമം ഗ്രാമമായി തന്നെ തീരുന്നു, ഗ്രാമമായി തന്നെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഗ്രാമങ്ങൾ മാറുന്നുണ്ട്, എന്നാലും നമ്മൾ ആ ഗ്രാമത്തിൽ നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മളത് കണ്ടെത്തും. അതിന് എൻ്റെ ഭാഗമാണ്. ആ പേര് ഗ്രാമം എന്നുള്ളൊരു പേരാണല്ലോ, ഗ്രാമം എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ്. അപ്പോൾ തകഴി അതാണ് എനിക്ക്. തകഴിയിലെ ഓർമ്മകൾ എൻ്റെ ജീവചരിത്രത്തിലെ കുറേ അല്ലെങ്കിൽ എല്ലാ അധ്യായങ്ങളും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ എന്ത് ചെയ്താലും ഞാൻ അവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, ഞാൻ പലതും തുടങ്ങുന്നത് തന്നെ ആ ഗ്രാമത്തിൽ വെച്ചാണ്. കഴിയുമെങ്കിൽ ഞാൻ അവിടെ പോയിട്ടാണ് തുടങ്ങുക. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാനതിനെപ്പറ്റി പറയേണ്ട. നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം, നമ്മുടെ കുട്ടിക്കാലം,
അവിടെ മറ്റുള്ളവർക്ക് കാണാൻ വയ്യാത്തൊരു ഗ്രാമം നമ്മുടെ മനസ്സിലെന്നുമുണ്ട്. ഇപ്പോൾ റോഡുകൾ വീതി കൂടാം, മതിലുകൾ പഴയ വേരുകൾ മാറി കോൺക്രീറ്റ് മതിലുകളാവാം, കുടിലുകൾ പൊളിച്ച് കോൺക്രീറ്റ് മാളികകൾ വെക്കാൻ സമ്മതിച്ചു. പക്ഷേ അതേ വഴി ഈ പുതിയ വഴികളിൽ കൂടെ നടക്കുമ്പോഴും ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് നമ്മുടെ പഴയ ഗ്രാമം, നമ്മുടെ പഴയ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഗ്രാമം, അല്ലെങ്കിൽ ഏതൊരു കാലത്തുണ്ടായിരുന്ന ഗ്രാമവും തിരിച്ച് നമ്മുടെ മനസ്സിലെത്തും, അത് കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ എഴുത്തിലും അല്പമെങ്കിലും ആ ഗ്രാമത്തിൻ്റെ അംശമുണ്ട്, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവരുടെ അംശമുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഇല്ല. ചില ഇപ്പോൾ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് നോവലുകളിലൊന്നും അത് ഇല്ല, അത് വേറൊരു ലോകത്താണ് നടക്കുന്നത്. നിശബ്ദയിലെ തീർത്ഥാടകങ്ങളിൽ ഒട്ടുമില്ല, അത് നടക്കുന്ന ആലപ്പുഴയാണ്. പക്ഷേ ഗ്രാമം വരുന്നത് അതൊരു അതിൻ്റെ ഭാഷ്യം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ചാം. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില കഥാപാത്രങ്ങൾ വരാം. പിന്നെ കളിക്കൂട്ടുകാർ, അവരുടെ ഓർമ്മകളിൽ നമ്മൾ ചെയ്ത പോക്രിത്രങ്ങളും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം ഒക്കെയാണല്ലോ എഴുത്തിൽ അത് മിനിമായി വരുന്ന ഒരു സംഗതിയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ എൻ്റെ പുതിയ നോവലിൽ അത് ഇത്തിരി കൂടുതലുണ്ട് എന്ന് മാത്രം പറഞ്ഞോട്ടെ ഈ അവസ്ഥയിൽ. എന്ന് വെച്ചാൽ എനിക്കതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് വായനക്കാരെ മുഷിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാര്യം പുസ്തകം ഇറങ്ങിയിട്ടില്ല. പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞ് വായിക്കുന്നതിലാണ് ഭംഗി എന്നെനിക്ക് തോന്നുന്നു. അതെ, തകഴി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തകഴി എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ കാണുന്നത്, അല്ലെ മലയാളം അറിയാവുന്നവരെല്ലാം കാണുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ മുഖമാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കത് ഗ്രാമമാണ് എന്ന് പറഞ്ഞോട്ടെ. റേഡിയോ മലയാളം ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും സമയം താങ്കളുടെ എഴുത്ത് ജീവിതവും സിനിമാ ജീവിതവും ഒക്കെ പരിചയപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഇനിയും മികച്ച ഒരുപാട് കൃതികൾ താങ്കളുടെ തൂലികയിൽ നിന്നും പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.